അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമില്ല. കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു നടപടിയും എടുത്തിട്ടില്ല. പെൻഷൻ കമ്പനിക്ക് സർക്കാർ പൂർണ്ണമായി ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. കിഫ്ബിയെ തകർക്കാൻ ശ്രമമെന്നും ധനമന്ത്രി പറഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ആൾക്കെല്ലാം മനസ്സിലാവും ഗവൺമെന്റ് ഓഫ് കേരള ആ കമ്പനിക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുമെന്ന് ആ പ്രൊവിഷൻ ഉണ്ട്. അത് ഏത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും ഏത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ അനുസരിച്ചിട്ടാണ് അങ്ങനെ അല്ല എന്ന് പറയുന്നത്. കൃത്യമായി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തടസ്സമൊന്നും വരുന്ന സ്ഥിതിയില്ല. ടി ജി സഹിത വിവരങ്ങൾ പങ്കുവെക്കും. സഹിത, സാമ്പത്തിക പ്രതിസന്ധി ഏത് രീതിയിലാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്? അതിന് സർക്കാരിന്റെ മറുപടി എന്തായിരുന്നു? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. സാമ്പത്തിക കണക്കുകൾ, പ്രതിസന്ധി കണക്കുകൾ, കടബാധ്യത കണക്കുകൾ സർക്കാർ മറച്ചുവെച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, ശ്രീലങ്കയ്ക്ക് സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ സാഹചര്യം നീങ്ങുന്നു. ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി, ആ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തില്ല. പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാർ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി രൂപീകരിച്ച കമ്പനി ഗുരുതരമായ കടബാധ്യതയിലാണ്, ഈ ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നതായിരുന്നു മറ്റൊരു പ്രതിപക്ഷ ചോദ്യം. എന്നാൽ സർക്കാർ അത് നിഷേധിച്ചു. പൂർണ്ണമായ ബാധ്യത സർക്കാരിനുണ്ട്, സർക്കാർ പൂർണ്ണമായ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പുതിയ ഉത്തരവിറക്കി സർക്കാർ ഈ ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പെൻഷൻ കമ്പനിയുടെ ബാധ്യത ആരേറ്റെടുക്കും? പെൻഷൻ വിതരണം മുടങ്ങുന്ന സാഹചര്യം തന്നെ ഉണ്ടാകില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. അനാവശ്യ ദൂർത്ത് നടത്തി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധിയിലാക്കിയത് സർക്കാരിൻ്റെ നയങ്ങളാണ് എന്ന വാദവും പ്രതിപക്ഷം ഉന്നയിച്ചു. എന്നാൽ ധനമന്ത്രി ഇതെല്ലാം നിഷേധിച്ചു. കാരണം പൂർണ്ണമായ ബാധ്യത സംസ്ഥാനത്തിനുണ്ട്, പൂർണ്ണമായ ഗ്യാരണ്ടി സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇല്ലെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്തായാലും സർക്കാരിൻ്റെ വാദം അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പിന്നീട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി.